മിക്ക ആൾക്കാരും വിചാരിക്കുന്നത് വെളിപാടിൻ്റെ പുസ്തകം മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന്. എന്നാൽ ഈ വെളിപാടിൻ്റെ പുസ്തകം നമ്മൾ ഈ മാത്തമാറ്റിക്സ് പോലെ നമ്മൾ മനസ്സിലാക്കാൻ പുറമേ നോക്കുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിലും ഒരിക്കൽ അതിൻ്റെ അടിസ്ഥാനങ്ങൾ പിടികിട്ടിയാൽ വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന ഒന്നാണ്. അത് മാത്തമാറ്റിക്സ് പോലെ തന്നെ നമുക്ക് പലർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, കാരണം അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ട്. എന്നാൽ ഒരിക്കൽ മനസ്സിലാക്കി തുടങ്ങിയാൽ എല്ലാവരും അതിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ വെളിപാട് ദിവസം വളരെ ഹൃദയസ്പർശിയും നമ്മുടെ വിശ്വാസത്തെ ഭയങ്കരമായിട്ട് ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നൊരു പുസ്തകം. ഈ അന്ത്യകാലത്ത് ദൈവം ശരിക്കും ഈ പുസ്തകം എല്ലാവരും വളരെ നന്നായിട്ട് മനസ്സിലാക്കുന്ന എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാനും ശരിക്കും പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ചില കാര്യങ്ങൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഇന്ന് വെളിപാടിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ ആഴത്തിലുള്ള ചില ഭാഗങ്ങളാണ് നമ്മൾ ടച്ച് ചെയ്യാൻ പോകുന്നത്. അതും ഇന്നും അടുത്ത ആഴ്ചയും കൂടെ ചേർത്തായിരിക്കും അത് പൂർത്തീകരിക്കുന്നത്. പിന്നീട് ചിലപ്പോൾ നമ്മൾ പിന്നെ ഒരിക്കലായിരിക്കാം വേറൊരു അധ്യായം വരുന്നത്. ഒരു സമയത്ത് ഇങ്ങനെ ഒരു പരമ്പര പോലെ നീട്ടിപ്പിടിച്ച് പറയുന്നൊന്നുമില്ല. ഒരു സമയത്ത് ഒരു അധ്യായം, പിന്നെ ചിലപ്പോൾ കുറച്ച് ആഴ്ചകൾക്ക് ശേഷമായിരിക്കും വീണ്ടും വേറൊരു അധ്യായത്തിലേക്ക് നമ്മൾ ടച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെളിപാടിൻ്റെ 12-ാമത്തെ അധ്യായം പഠിക്കാൻ പോകുന്നതിന് മുമ്പായി എന്നോടൊപ്പം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഞാൻ ഇക്കാര്യത്തിൽ എനിക്ക് വളരെയധികം ഉറപ്പുണ്ട്, ദൈവം നിങ്ങൾക്കത് പച്ചവെള്ളം പോലെ മനസ്സിലാക്കി തരും. ഇത് കഴിയുമ്പോൾ നിങ്ങളായിരിക്കും ഇത്രയും എളുപ്പമായിരുന്നു ഈ അധ്യായം, ഇത്രയും ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഇതിലുണ്ടായിരുന്നു, എൻ്റെ ഹൃദയത്തെ എന്തോരം ഇത് തൊട്ടു എന്ന് തന്നെ നിങ്ങൾ ചിന്തിച്ചു പോകുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വെളിപാട് 12-ാമത്തെ അധ്യായം പഠിച്ചു നോക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനം കേൾക്കുന്നവരും പ്രമാണിക്കുന്നവരും പറയുന്നവരും ഒക്കെ ഭാഗ്യവാന്മാരെന്ന് അങ്ങ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവ് അവിടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഞങ്ങളത് പഠിക്കുമ്പോൾ അവിടെ ഞങ്ങളെ ഓരോരുത്തരും എവിടെ ആണെങ്കിലും ഞങ്ങളെ ഹൃദയത്തിൽ അവിടെ നിന്ന് പരിശുദ്ധാത്മാവിനാൽ തൊട്ട് ഞങ്ങൾക്കത് മനസ്സിലാക്കി തരണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു. നല്ല ദൈവമേ, ആമേൻ. വെളിപാട് 12-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. സൂര്യൻ എന്ന് വെച്ചാൽ യേശുവിനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം മലാഖിയുടെ പുസ്തകത്തിൻ്റെ 4:2 യേശുവിനെ നീതിയുടെ സൂര്യൻ, നീതിയിൻ സൂര്യൻ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ സംഗീതം 84:11 യഹോവയായ ദൈവം സൂര്യനും പരിചയും ആകുന്നു. അതായത് സൂര്യൻ എന്ന് വെച്ചാൽ യേശു. അപ്പോൾ യേശുവിനെ അണിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ, കീഴെ ചന്ദ്രനുണ്ടെന്ന് പറയുമ്പോൾ ഇതിനൊരു അർത്ഥമുണ്ട്. പഴയ നിയമകാലഘട്ടത്തിലൊക്കെയും ദൈവത്തിൻ്റെ ശുശ്രൂഷകളൊക്കെയും യേശുവിലേക്ക് ചൂണ്ടിയാണ് കാണിച്ചിരുന്നത്. പക്ഷേ ആ ചൂണ്ടിക്കാണിച്ച ആ ശുശ്രൂഷകളുടെയൊക്കെ പൂർത്തീകരണമായി മിശിഹ ഭൂമിയിൽ അവതരിക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് ഈ പുതിയ നിയമം തുടങ്ങുന്ന ആ ഭാഗം. അതായത് പഴയ നിയമകാലത്തെ ഉള്ള ശുശ്രൂഷകളും മറ്റും അതിൻ്റെ നിഴലുകളായിരുന്നു. പക്ഷേ കർത്താവ് യേശുവിലാണ് ആ നിഴലിൻ്റെ പൂർത്തീകരണം. അതിനെക്കുറിച്ചാണ് കൊലോസ്യർ 2:17 പറയുന്നത്, ഇവ വരുവാനിരുന്നവരുടെ നിഴലത്രേ ദേഹമെന്നതോ ക്രിസ്തുവിൻ ഉള്ളത് എന്ന് പറയുന്നു. അപ്പോൾ ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് എന്താ, സൂര്യൻ്റെ ഒരു പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്ന് മാത്രമാണ്. ഈ ചന്ദ്രനാണ് ആ പഴയ നിയമത്തിലെ ആ പുസ്തകങ്ങളിലൊക്കെ യേശുവിലേക്ക് കാണിച്ചുകൊണ്ടിരുന്ന ആ വചനങ്ങൾ. എന്നാൽ അതിൻ്റെ പൂർത്തീകരണം സഭയാവുന്ന ആ സ്ത്രീയിൽ, യേശു ജനിക്കാൻ പോകുന്ന ആ കാലഘട്ടത്തിൽ സഭ യേശുവിനെ ധരിച്ച് അങ്ങനെ റെഡിയായി ഇരിക്കുകയാണ്. ഈ സഭേനെ സ്ത്രീയായിട്ട് വിശേഷിപ്പിക്കുന്നത് പലയിടത്തും ബൈബിളിൽ ഉടനീളമായിട്ട് നമുക്ക് കാണാൻ പറ്റും. വളരെ എളുപ്പം മനസ്സിലാക്കാൻ 2 കൊരിന്ത്യരുടെ 11:2 പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. സഭ ദൈവത്തിൻ്റെ മണവാട്ടിയാണ്, അതുകൊണ്ടാണ് സ്ത്രീയായിട്ട് ഇവിടെ ഉപമിച്ച് ഇരിക്കുന്നത്. എഹെസ്കേലിൻ്റെ പുസ്തകത്തിൻ്റെ 16-ാമത്തെ അധ്യായം സമയം കിട്ടുമ്പോൾ വായിച്ചോണം. ഒരു വളരെ ഭംഗിയ രീതിയിൽ ദൈവം എങ്ങനെ ദൈവത്തിൻ്റെ മണവാട്ടിയെ റെഡിയാക്കി എടുത്തു, എന്നാൽ ആ മണവാട്ടി പിന്നീട് ആ ദൈവത്തിൽ നിന്ന് അകന്നു പോയി എന്നുള്ള കഥയൊക്കെ പറയുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് അത് സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഇങ്ങനെയാണ്, ആ യേശു ജനിക്കാൻ പോകുന്ന സമയം, ആ മിശിഹ അവതരിക്കാൻ പോകുന്ന സമയത്ത് സഭ അതിനുവേണ്ടി തയ്യാറായി നിൽക്കും. അതായത് പഴയ നിയമത്തിൻ്റെ ആ ചന്ദ്രനിൽ അതിൻ്റെ നിഴലൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ സൂര്യനെ അണിഞ്ഞിരിക്കുകയാണ് സ്ത്രീ.
അതും ആ സ്ത്രീയുടെ തലയിൽ 12 നക്ഷത്രങ്ങളുണ്ട്. നക്ഷത്രങ്ങൾ ബൈബിളിൽ പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ ദൂതന്മാരെയാണ്. നമ്മൾ വെളിപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ നമ്മൾ 1 അധ്യായം വായിക്കുമ്പോൾ തന്നെ നമുക്കവിടെ കാണാൻ പറ്റും. ഈ 7 സഭകളുടെ നക്ഷത്രങ്ങൾ ദൈവത്തിൻ്റെ 7 സഭകളുടെ ദൂതന്മാരെയാണ് കാണിക്കുന്നതെന്ന്. അതുപോലെ തന്നെ നക്ഷത്രം ദൈവത്തിൻ്റെ സഭയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദൈവജനവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരെയും സൂചിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ യോസഫിന് പണ്ടൊരു സ്വപ്നം ഉണ്ടാകുമ്പോൾ ആ യോസഫിൻ്റെ കൂടെയുള്ള മറ്റ് സഹോദരന്മാരെയൊക്കെ യോസഫ് അതിൽ നക്ഷത്രമായിട്ടാണ് കാണുന്നത്. ആ നക്ഷത്രങ്ങൾ യോസഫിന് മുമ്പിൽ വണങ്ങുന്നതായിട്ട് നമ്മൾ അവിടെ യോസഫ് സ്വപ്നത്തിൽ കാണുകയും അത് പിന്നീട് യാക്കോബിന് വിവരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ നക്ഷത്രം എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ഒന്ന്, ദൈവത്തിൻ്റെ ദൂതന്മാർ. അത് സ്വർഗത്തിലെ ദൂതന്മാരാവാം, ഭൂമിയിലെ ദൂതന്മാരാവും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സഭയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദൈവജനവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരെയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 12 നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ പുതിയ നിയമകാലഘട്ടത്തിലെ 12 നക്ഷത്രങ്ങളാണ് ദൈവത്തിൻ്റെ അല്ലെ യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാർ. അപ്പോൾ ഈ അപ്പോസ്തലന്മാരുടെ നേതൃത്വത്തിൽ ഭൂമിയിൽ ആ പുതിയ നിയമസഭ ഇങ്ങനെ റെഡിയായി വരുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോവാം. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ടു നിലവിളിച്ചു. ഇത് വെളിപ്പാട് 12:2 വായിച്ചത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ടു നിലവിളിച്ചു. ഇതെന്താ ഗർഭിണിയായെന്ന് പറയാൻ കാരണം? നമ്മൾ പിന്നീട് താഴോട്ടൊന്ന് വായിക്കുമ്പോൾ തന്നെ പിടികിട്ടും, ഇത് മിഷ്യ ജനിക്കാൻ വേണ്ടി സഭ റെഡിയായി ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഗർഭിണിയായിരുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, നോവ് കിട്ടി വേദനപ്പെട്ടു നിലവിളിച്ചു. അതായത് ഒരു ഗർഭകാലം നമുക്കറിയാം ഒരു നീണ്ട പ്രോസസ്സാണ്. ആ കാലഘട്ടത്തിൽ പല ബുദ്ധിമുട്ടുകളുണ്ട്, അവസാനം വേദനയുണ്ടാവും, ആ ഒരു വേദനയിൽ നിലവിളിച്ചു എന്ന്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ യേശുവിനെ ജനിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വേദന സഭ അനുഭവിച്ചോ? ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 3:15 വാക്യത്തിൽ ദൈവം ആദ്യമായിട്ട് മിശിഹായെക്കുറിച്ചുള്ള പ്രവചനം പറയുക, ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികാൽ തകർക്കും. അവൻ സാത്താനെ നോക്കിയാണ്, പാമ്പിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ പാമ്പിനെ പൊസസ് ചെയ്ത് വന്ന സാത്താനെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയായിരുന്നു, ഞാൻ നിനക്കും അവൾക്കുമെതിരെ ശത്രുതയുണ്ടാക്കും, നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കുമെതിരെ ശത്രുതയുണ്ടാക്കും, ആ സന്തതി നിൻ്റെ തല തകർക്കും, പക്ഷെ നിനക്ക് അവൻ്റെ കുതികാലിന് മുറിവേൽപ്പിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനൊരു പ്രവചനം കൊടുത്തു. ശരിക്കും അവയൊക്കെ ആദ്യമായിട്ട് കായം ജനിച്ചപ്പോൾ അവ ശരിക്കും വിചാരിച്ചു, ഇത് എൻ്റെ പുത്രനാണോ ഇനിയും ശരിക്കും മിശിഹ എന്ന് അവ ചിന്തിച്ചു പോയിട്ടുണ്ട്. ആ അവ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം, ഇതിനെക്കുറിച്ചുള്ള കമൻട്രീസിലും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത് മിശിഹ ആയിരുന്നില്ല. അവ നോക്കിയപ്പോൾ കായൻ പിന്നീട് ഒരു മോശം ആളായി മാറി. പിൽക്കാലത്തൊക്കെയും ഈ ദൈവജനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയായിരുന്നു അവരുടെ മക്കളുടെ ഇടയിൽ നിന്നും ഈ മിശിഹ ജനിച്ചു വീഴും, അത് ജനിച്ചു വരും എന്നുള്ളത്. എന്നാൽ ഈ ഒരു പദ്ധതിക്ക് എതിരായിട്ട് സാത്താൻ ഒരു പക്ഷത്ത് ദൈവത്തിൻ്റെ ജനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാം. നമുക്ക് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ അന്നത്തെ ഇസ്രായേൽ മക്കളെ എല്ലാവരും ജനിച്ചു വരുന്ന ആൺകുട്ടികളെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു കൽപ്പന വരുന്നതായിട്ട് കാണാൻ പറ്റും ഫറവോയിൽ നിന്ന്. പക്ഷേ ദൈവം ആ ഒരു കൽപ്പനയെ ദൈവത്തിൻ്റെ പ്രത്യേകമായ ദിവ്യമായ ശക്തിയിൽ അതിനെ മറികടന്ന് മോശ വരികയും ദൈവജനത്തെ അവിടെ നിന്നും വിടുവിക്കുകയും ചെയ്യും. പിന്നീട് നമ്മൾ എസ്തേറിൻ്റെ പുസ്തകം നോക്കുമ്പോൾ അവിടെയും നോക്കുമ്പോഴത്തേക്ക് ദൈവജനത്തെ എല്ലാവരെയും കൊല്ലാനുള്ള ഒരു കൽപ്പന വരും. ആ അത് നടപ്പിലാക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് തന്നെ ദൈവം വീണ്ടും എസ്തേറിലൂടെ പ്രവർത്തിക്കുകയും ആ രാജാവ് ആ സത്യം തിരിച്ചറിയുകയും, ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു കാര്യം ഉണ്ടായതെന്നും, ഇങ്ങനെ ചെയ്യുന്നതിലൂടെ രാജാവ് വലിയ തെറ്റാ ചെയ്യാൻ പോകുന്നത് രാജാവ് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു കൽപ്പനയിൽ നിന്നും രാജാവ് പിന്മാറുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പലയിടത്തും ദൈവജനത്തെ ഇല്ലാണ്ടാക്കാൻ സാത്താൻ ശ്രമിക്കുകയാണ് പല കാലഘട്ടങ്ങളിൽ. അതിന് കാരണം ആ മിശിഹ ജനിക്കാൻ പാടില്ല. അത് സഭ ഒത്തിരി വേദനയിലൂടെ പോയി ഈ മിശിഹ ജനിക്കാൻ വേണ്ടിയിട്ട്, ഒത്തിരി നാൾ കാത്തിരിക്കേണ്ടി വന്നു മിശിഹ ജനിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ടു നിലവിളിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ഒരു കുഴപ്പമില്ലാണ്ട് പെട്ടെന്ന് ജനിക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരത്തില്ല, ഇങ്ങനെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ എഴുതത്തുമില്ലായിരുന്നു. അടുത്ത ഒരു വാക്യം വായിക്കുക, 12:3 പോവുക. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി, 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം. അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് സഭ മിശിഹായിനെ ജനിപ്പിക്കാൻ വേണ്ടി റെഡിയായി ഇങ്ങനെ ഇരിക്കുന്നു,
മറുവശത്ത് വേറൊരു കഥ വരികയാണ്. അതായത് സ്വർഗത്തിലൊരു അടയാളമുണ്ടായി, ഏഴ് തലയും 10 കൊമ്പും തീ നിറമുള്ളൊരു മഹാസർപ്പം, അതൊരു സൈഡിലിങ്ങനെ വരികയാണ്. ആ തലയിൽ രാജമുടിയുമൊക്കെ ഉള്ളൊരു ഒരു ശക്തി. ബൈബിൾ പ്രവചനത്തിൽ ഒരു മൃഗം ഒരു രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഡാനിയലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ കണ്ട 4-ാമത്തെ മൃഗവും അത് ഭൂമിയിൽ നിന്ന് വരാൻ പോകുന്ന 4-ാമത്തെ ഒരു രാജ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്, ഏഴ് തലയും 10 കൊമ്പുമുള്ളൊരു രാജ്യം. അപ്പോൾ ഇതേതാ? ഡാനിയലിൻ്റെ പുസ്തകത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ 4 മൃഗങ്ങൾ കയറി വരുന്നതായിട്ട് കാണാം. ആദ്യത്തത് സിംഹത്തെ പോലെയുള്ളത്, 2-ാമത്തെ കരടിയെ പോലെയുള്ളത്, 3-ാമത്തെ പുള്ളിപ്പുലിയെ പോലെ, 4-ാമത്തേന് പ്രത്യേകിച്ച് പറയുന്നില്ല. ഘോരവും ഭയങ്കരമായ ഒരു മൃഗം, പക്ഷെ അതിന് 10 കൊമ്പുണ്ടായിരുന്നു. അതേ മൃഗത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് ആദ്യത്തെ മൃഗം ബാബിലോൺ, 2-ാമത്തെ മൃഗം മീതിയരും പാർസികളും ചേർന്ന് ഭരിച്ച കൂട്ടുഭരണത്തിന് മീതോ പേർഷ്യ, 3-ാമത്തെ രാജ്യം ഗ്രീസ് അല്ലെങ്കിൽ യവനറുടെ രാജ്യം, 4-ാമത്തേത് റോം. ഈ റോമൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ റോമൻ സാമ്രാജ്യമാണ് ഈ 10 കൊമ്പും 7 തലയുമുള്ള തീ നിറമുള്ള ആ ഒരു മഹാസർപ്പമായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് പോകുമ്പോൾ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. അതിലേക്ക് പോകുന്നതിന് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ 7 തല എന്ന് പറയുന്നത് ദൈവത്തെ പീഡിപ്പിക്കുന്ന ഇങ്ങനത്തെയുള്ള ശക്തികളുടെ 7 കാലഘട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് ബാബിലോണിൽ നിന്നും തുടങ്ങും, അങ്ങനെ അതിനുശേഷം 7 ദൈവജനത്തെ പീഡിപ്പിക്കുന്ന ശക്തികളും അതിൻ്റെ കാലഘട്ടങ്ങളെക്കുറിച്ചുമാണ് ആ 7 തലകൾ സൂചിപ്പിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരിക്കൽ പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ വെളിപ്പാടിൻ്റെ 17 നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിലേക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ 10 കൊമ്പ് എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യം നമുക്കറിയാം, അത് 10 ഡിവൈഡ് ചെയ്യപ്പെട്ടു അല്ലേ. ആ 10 രാജ്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ആ 10 കൊമ്പ്. അതുമാത്രമല്ല, ഭാവിയിൽ ഈ ഒരു 10 കൊമ്പുകൾക്ക് വേറെ 10 രാജ്യങ്ങളുടെ അർത്ഥമായി മാറുന്ന ഒരു കാര്യമുണ്ട്. അതും നമ്മൾ വെളിപ്പാടിൻ്റെ 17-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. ഇനി നമുക്ക് 12:4 തിരികെ വരാം. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം വായിക്കാൻ നമുക്ക് മനസ്സിലാക്കും, ഇതെന്താ റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞേക്കണേ നമ്മൾ വിചാരിച്ചു. അവിടെ എഴുതിയിട്ടില്ല, അതിൻ്റെ വാല് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3/1 വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അപ്പോൾ ഈ കഥ നമുക്കറിയാം, ഇത് സാത്താൻ സ്വർഗത്തിലെ ദൂതന്മാരെ തെറ്റിച്ച് സാത്താനോട് കൂടെ കൂട്ടിക്കൊണ്ട് വന്ന ആ ഒരു ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അപ്പോൾ നമ്മളായിരിക്കും ഈ റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇങ്ങനെ ഇത് സാത്താനിലേക്ക് കഥ മാറിയതെന്ന്. ഇവിടെ ഒരു കാരണമുണ്ട്. ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ ശരിക്കും പുറയിൽ പ്രവർത്തിച്ചിരുന്നത് ആരാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അത് ശരിക്കും സാത്താനാണ്. റോമൻ സാമ്രാജ്യത്തെ മുഴുവനായി നിയന്ത്രിച്ചിരുന്നത് സാത്താനാണ്. ഇത് സാത്താൻ ആദ്യമായിട്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്. പല സമയങ്ങളിൽ ഇതുപോലെ പല രാജ്യങ്ങളെ സാത്താൻ മുഴുവനുമായി നിയന്ത്രിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും. ഇത് സാത്താനാണ് ഈ മഹാസർപ്പം എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ എന്നാണ് അവിടെ പറയുന്നത്. അതായത് ഈ മഹാസർപ്പം എന്ന് വെച്ചാൽ പഴയ പിശാചും സാത്താനുമായ ആ പഴയ പാമ്പ്, ഏദൻ തോട്ടത്തിൽ നിന്നുമുള്ള അതേ ആ പാമ്പ് തന്നെയാണെന്നാണ് പറയുന്നത്. അതായത് ഇത് സാത്താനാണെന്ന് നമുക്കിവിടെ ഉറപ്പാണ്, വെളിപ്പാടിൽ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ സാത്താൻ വേറൊരു രാജ്യത്തെ ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതുപോലെ ഇതിനു മുമ്പ് സംഭവിച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏഷ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ 14-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ ദൈവം ബാബിലോണിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അവിടെ ഇങ്ങനെ, നീ ബാബിൽ രാജാവിനെക്കുറിച്ച് ഈ പാട്ട് ചൊല്ലും എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഒരു 12-ാമത്തെ വാക്യമാകുമ്പോൾ അത് സാത്താൻ്റെ രീതിയിലേക്ക് മാറി. അവിടെ നോക്കുമ്പോൾ അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഹൗ ആർ യു ഫോളൻ ഫ്രം ഹെവൻ ഓ ലൂസിഫർ. ലൂസിഫർ എന്നാണ് ഇംഗ്ലീഷിൽ അവിടെ കൃത്യമായി എഴുതിയിരിക്കുന്നത്. അതായത് ബാബേൽ രാജാവിനെ നിയന്ത്രിച്ചിരുന്നത്, ആ രാജ്യത്തെ നിയന്ത്രിച്ചിരുന്നത് സാത്താനാണ്. അതുകൊണ്ടല്ലേ രാജാവിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് സാത്താനിലേക്ക് ആ ഒരു വിവരണം നീങ്ങുന്നത്. അതുപോലെ തന്നെ യെഹെസ്കേലിൻ്റെ പുസ്തകത്തിൻ്റെ 28-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ, അവിടെ മനുഷ്യപുത്ര നീ സോർ പ്രഭുവിനോട് പറയേണ്ടതെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അതിൻ്റെ 14-ാമത്തെ വാക്യമാകുമ്പോൾ നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്നു, ഞാൻ നിന്നെ വിശുദ്ധ ദൈവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. എന്നിട്ട് 15-ാമത്തെ വാക്യം വരുമ്പോൾ, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. കണ്ട, അവിടെ സോർ രാജാവ് അല്ലെങ്കിൽ ടയറിൻ്റെ കിങ്ങിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് സാത്താനിലേക്ക് ആ വിവരണം നീങ്ങുകയാണ്. കാരണം എന്താ?
ഈ രാജ്യത്തെ അല്ലെങ്കിൽ ആ രാജാവിനെ നിയന്ത്രിച്ചിരുന്നത് ശരിക്കും സാത്താനാണ്. അപ്പോൾ നമുക്ക് ഇനി ആ വെളിപ്പാടിൻ്റെ നമ്മൾ വായിച്ച ആ ഭാഗത്തെ നമുക്ക് വ്യക്തതയോടെ ഇനി മനസ്സിലാവും. അവിടെ എഴുതിയിട്ടുണ്ടോ, അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ 12:4, അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3/1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. എന്നിട്ടാണ് പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഹെറോദ് രാജാവ് അന്നൊരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്, കൊച്ചുകുട്ടികളെയൊക്കെ കൊല്ലണം, കാരണം മിശിഹായ ആ കൂട്ടത്തിൽ കൊന്നു കളയണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി സാത്താനാണ് ഈ റോമൻ എംപയറിലൂടെ റോമൻ സാമ്രാജ്യത്തിലൂടെ പ്രവർത്തിച്ച് ഇങ്ങനെ ഹെറോദ് രാജാവിലൂടെ ഒരു കൽപ്പനേനെ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ മഹാസർപ്പം എന്ന് പറയുമ്പോൾ അത് റോമൻ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നു, ആ റോമൻ സാമ്രാജ്യത്തിനെ നിയന്ത്രിച്ചിരുന്ന അതിൻ്റെ പുറകിൽ നിൽക്കുന്ന സാത്താനെയും സൂചിപ്പിക്കുന്നു. രണ്ട് കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത വാക്യത്തിലേക്ക് പോവാം, 12:5 പോവാം. അവൾ, ഇത് സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്, അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഭാഗം വളരെ വ്യക്തമാണ്. മിശിഹ ജനിക്കുന്നു, പിന്നീട് മിശിഹയുടെ പ്രവൃത്തിയെല്ലാം ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് മിശിഹ സ്വർഗാരോഹിതരാകുന്നു, അതായത് യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. സ്വർഗത്തിൽ യേശു എവിടെയാണ്? ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു എന്നാണ് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12:2 രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത്. ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്നതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതാണ് ഇവിടെയും പറയുന്നത്, കുട്ടി ദൈവത്തിൻ്റെ അടുക്കലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. കാരണം യേശുവിൻ്റെ ഒരു ജീവിതകാലം വളരെ ചുരുക്കമായിരുന്നു. അതിനുശേഷം അടുത്ത വാക്യത്തിലേക്ക് പോകാം, 12:6 അവിടെ എഴുതിയിരിക്കുന്നത്, സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി, അവിടെ അവളെ 1260 പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്ക് ഉണ്ട്. അതായത് യേശു സ്വർഗാരോഹിതനായതിനു ശേഷം ഈ സഭയാവുന്ന സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോകേണ്ട വരുമെന്നാണ് ഇവിടെ പ്രവചിച്ചിരിക്കുന്നത്. നമുക്കും അത് അറിയാം, ഈ ദൈവത്തിൻ്റെ സത്യസഭ അതിനുശേഷം പെട്ടെന്ന് ആൾക്കാരാരും താമസിക്കാത്ത സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോവുകയും അവിടെയൊക്കെ അവർ ആരും അറിയാതെ പാർക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അതും 1260 നമ്മൾ സഭാചരിത്രം അല്ലെങ്കിൽ ലോകചരിത്രത്തിലൊക്കെ ഡാർക്ക് ഏജസ് എന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സഭ ശരിക്കും ഒരു ഹൈഡിങ്ങിലേക്ക് പോയി, അവർ നമ്മൾ ഒളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഇവിടെ വരെയാണ് ഇന്നത്തെ ഈ ദിവസം പങ്കുവയ്ക്കുന്നത്, പക്ഷേ ഇവിടം വെച്ച് കഴിയുന്നില്ല. കാരണം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ആദ്യം ആ മഹാസർപ്പം എന്നൊക്കെ തുടങ്ങിയിട്ട് ഈ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്ന സ്റ്റേജ് ആയപ്പോൾ ഇവിടെ ആ മഹാസർപ്പത്തെക്കുറിച്ച് പറയുന്നില്ല. അതിനൊരു കാരണമുണ്ട്. നമ്മൾ വെളിപ്പാടിൻ്റെ ഇപ്പോൾ 12 13 എത്തുമ്പോൾ ആ 7 10 കൊമ്പും തീ നിറഞ്ഞ മഹാസർപ്പം മാറിയിട്ട് വേറൊരു ശക്തിയായി അത് മാറിയിരിക്കുകയാണ്. അതായത് ആ റോമൻ സാമ്രാജ്യം ഇപ്പോൾ വേറൊരു ശക്തിയായി മാറുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ദൈവത്തിൻ്റെ പരിശുദ്ധമായ ഒരു സ്ത്രീയെ കാണുന്നെങ്കിൽ വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ 17 ആ സ്ത്രീ മാറി വേറൊരു സ്ത്രീയും കൂടെ അവിടെ നമുക്ക് കാണാൻ പറ്റും, ഒരു വേശ്യയായ ഒരു മോശമായ ഒരു സ്ത്രീ. അപ്പോൾ ഇതിൻ്റെ ഈ ഇന്നത്തെ പാഠഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി, ഒളിവിലാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു സമയത്ത് വേറെ രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങളുണ്ടായി. ഈ റോമൻ സാമ്രാജ്യം മാറി, മറ്റൊന്നിലേക്ക് അത് മാറി. അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ സ്ത്രീ മാത്രമല്ല, ആ സമയത്ത് വേറൊരു സ്ത്രീയും കൂടെ അവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ പോരാട്ടം വേറൊരു രീതിയിലേക്കാണ് അത് മാറുന്നത്. അത് നമുക്ക് അടുത്ത ആഴ്ച അതിലേക്ക് പോകാം. ഇത് ഞാൻ കുറച്ച് കുറച്ചായിട്ട് പഠിപ്പിക്കാൻ കാരണം നമുക്ക് ഇങ്ങനത്തെ ഭാഗങ്ങളെ ഒത്തിരി ചിന്തിക്കേണ്ടതുണ്ട്, ഒത്തിരി ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒത്തിരി ഒരേ സമയത്ത് നമ്മൾ കവർ ചെയ്യാൻ നോക്കിയാൽ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോകും. എനിക്ക് ഒരാൾ പോലും അതിൻ്റെ ഒരു ഏറ്റവും ചെറിയ ഭാഗം പോലും മിസ്സാവാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വെളിപ്പാട് 12:1-6 നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത്. ദൈവം നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ഇത് സ്വയമായിട്ട് ഒന്ന് വായിച്ചു നോക്കണം. അടുത്ത ആഴ്ച നമുക്കിതിനെ കൂടുതൽ ആഴത്തിലേക്ക് ഇതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളും പഠിച്ച് മുന്നേറാൻ പറ്റും. ദൈവം അതിനായി നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു.